എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വായനാഭാഗം സംഖ്യാപുസ്തകം 11-ാം അധ്യായം, സങ്കീർത്തനങ്ങൾ 76-77, മത്തായി സുവിശേഷം 24-ാം അധ്യായം 1-14 വരെ, റോമാലേഖനം 15-ാം അധ്യായം 7-21 വരെ, 76-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ യഹോവയ്ക്ക് നേരുകയും നിവർത്തിക്കുകയും ചെയ്യുക എന്നൊരു കൽപ്പന നാം വായിക്കുന്നുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ നേർന്നത് നിവർത്തിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ നേരാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള ബുദ്ധി ഉപദേശവും നാം കാണുന്നു. പ്രിയ സഹോദരിമാരെ, നേർന്നിട്ട് നിവർത്തിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നതാണ് നല്ലത്. അതൊരു ബുദ്ധിയുപദേശം മാത്രമാണ്. എന്നാൽ ദൈവത്തിന്റെ കൽപ്പന നേരുകയും നിവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഹന്ന എന്ന സ്ത്രീ നമുക്കിവിടെ ഒരു ഉദാഹരണമാണ്. അവർ നേരുകയും നിവർത്തിക്കുകയും ചെയ്തു. പ്രിയ സഹോദരിമാരെ, നമുക്ക് ദൈവത്തോട് ചില നേർച്ചകൾ കഴിക്കാം, അത് നിവർത്തിക്കാം. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നിത്യനുമാവുന്ന സ്വർഗീയപിതാവേ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയ്ക്ക് വേണ്ടി നേരുവാനും നിവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ച വഴി നടത്തണമേ. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.